ഇനി നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്ത് പോകാൻ പോകുന്നത് എന്തുവാടാ. അപ്പോൾ ഇതിനകത്താണ് ആ സ്റ്റാച്ചു ഉള്ളത്. ചുറ്റും കായലിൻ്റെ ഭാഗങ്ങളുണ്ട്. ഒരു പാർക്ക് സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എന്താണ് റെസ്റ്റ് എടുക്കണ അവളെ എഴുതിക്കാൻ പറ. ഹായ്, അഞ്ചാം ദിവസം രാവിലെയാണ്. നമ്മൾ നാലാം ദിവസം ചെങ്ങന്നൂരാണ് PWD റൂം എടുത്തത്. നമ്മൾ രാത്രി എത്തി ആഹാരമൊക്കെ കഴിച്ചു, പിന്നെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. നമുക്ക് കിട്ടിയ റൂമാണ്, ഇവിടെ വലിയ റൂമാണ് നമുക്ക് ഈ ചെങ്ങന്നൂർ ഭാഗത്ത് PWD റെസ്റ്റ് ഹൗസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ അഞ്ചാം ദിവസമായിട്ടുണ്ട്. അഞ്ചാം ദിവസം രാവിലെ, ഇന്ന് നമ്മളിനി ആലപ്പുഴ ജില്ലയിലേക്കാണ് പോകാൻ പോകുന്നത്. രാവിലെ മഴയുണ്ട്, എന്നാലും നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ മഴ മാറിയിക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ഇനി അടുത്ത സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആലപ്പുഴ ജില്ലയിലേക്ക് പോകണം. ചെങ്ങന്നൂർ PWD റൂം നമുക്കിവിടെ ആയിരുന്നു നല്ല സ്റ്റേ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ മഴയൊക്കെ പെയ്ത് നമ്മൾ ഫ്രഷായിട്ട് നിൽക്കുന്നത്, രാവിലെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിനി അടുത്ത് ആലപ്പുഴ ജില്ലയിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുന്നതാണ്. കൃഷ്ണപുരം കൊട്ടാരം തെക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയ്ക്കടുത്ത് കായംകുളം സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരവും മ്യൂസിയവുമാണ് കൃഷ്ണപുരം കൊട്ടാരം. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യമായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ഇത് നിർമ്മിച്ചത്. കേരളത്തിലെ വാസ്തുവിദ്യ ശൈലിയിൽ കൃഷ്ണപുരത്തെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഗേബിളുടെ മേൽക്കൂരയും ഇടുങ്ങിയ ഇടനാഴിയും ഡോർമർ ജനലുകളുമാണ് ഇതിൽ നിർമ്മിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പാണ് ഈ കൊട്ടാരം പരിപാലിക്കുന്നത്. കൊട്ടാരത്തിന്റെയും മുൻ താമസക്കാരായ തിരുവിതാംകൂർ മഹാരാജാവ് മാർത്താണ്ഡവർമ്മയുടെയും പ്രദർശന വസ്തുക്കൾ ഇവിടെയുണ്ട്. കൊട്ടാര സംശയത്തിനുള്ളിലെ ഒരു വലിയ കുളവും പ്രശസ്തമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുള്ള ഒരു ഭൂഗർഭ എസ്കേപ്പ് റൂട്ട് കുളത്തിനടിയിൽ നിന്ന് ഓടുന്നുവെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിൽ നിരവധി കേരളീയ ശൈലിയിലുള്ള ചിത്രങ്ങൾ കാണാനുണ്ട്. ഗജേന്ദ്ര മോക്ഷം എന്ന പേരിൽ ഒരു മ്യൂറൽ പെയിന്റിംഗ് ഉണ്ട്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ കണ്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. കൊട്ടാരത്തിന്റെ താഴത്തെ നിലയുടെ പടിഞ്ഞാറേയറ്റത്താണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള കായംകുള വാളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശാന്തമായ ഗ്രാമീണ അന്തരീക്ഷത്തിൽ കൃഷ്ണപുരത്തെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ പേരിലുള്ള കൃഷ്ണപുരം കൊട്ടാരം കായംകുളം പട്ടണത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്നു. ജലധാരകളും കുളങ്ങളും പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുന്നിന് മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പുൽത്തകിടികളിൽ ആലപ്പുഴ ജില്ലയിലെ ഓച്ചിറയ്ക്കും കായംകുളത്തിനുമിടയിൽ ദേശീയപാത 66 ഇടതുവശത്താണ് ഇതിന്റെ സ്ഥാനം. ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള വഴിയിൽ 47 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. 1746 ഓടനാട് തിരുവിതാംകൂർ യുദ്ധത്തിൽ ഓടനാടിനെ തോൽപ്പിച്ച് കീഴടക്കി തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ് ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. ഈ കൊട്ടാരം പണിയുന്നതിന് മുന്നേ വീരരവി രാജാവ് പണി കഴിപ്പിച്ച സ്ഥലത്തുണ്ടായിരുന്ന ഒരു പഴയ കൊട്ടാരം രാജാവ് പൊളിച്ചു നീക്കി. ഓടനാട് വർമ്മ തുടക്കത്തിൽ പ്രാദേശികമായി എട്ടുകെട്ട് എന്നറിയപ്പെടുന്ന ഒറ്റക്കഥയുള്ള ഒരു ചെറിയ കൊട്ടാരം പ്രധാനമന്ത്രി രാമയ്യൻ ദളവയുടെ ഭരണത്തിന് കീഴിൽ പരമ്പരാഗത ശൈലിയിൽ അടുത്തുള്ള കുളവും ക്ഷേത്രവും ഊട്ടുപുരയും ചേർന്ന് നിർമ്മിച്ചു. അത് പിന്നീട് പ്രധാനമന്ത്രി അയ്യപ്പൻ മാർത്താണ്ഡൻ വലുതാക്കി. പിള്ളക്കൊട്ടാര സംശയത്തിൽ പരമ്പരാഗതവും പാശ്ചാത്യ വാസ്തുവിദ്യയും സമന്വയിപ്പിച്ച് മറ്റ് നിരവധി കെട്ടിടങ്ങളുണ്ട്. സമുച്ചയത്തിൽ 3 നിലകളുള്ള ഇന്നത്തെ കെട്ടിടം 1950 കേരള പുരാവസ്തു വകുപ്പ് പൈതൃക കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾക്ക് അനുസൃതമായി ആധുനിക ശൈലിയിൽ നവീകരിച്ചു.
ഒരു സംരക്ഷിത സ്മാരകമെന്ന നിലയിൽ പുരാവസ്തു മ്യൂസിയം അതിൻ്റെ ഓഫീസുകളും ഇവിടെയുണ്ട്. കൃഷ്ണപുരം കൊട്ടാരം സാധാരണ കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ചതും അപൂർവമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഗേബിൾ ചെയ്ത മേൽക്കൂരയും ഇടിഞ്ഞ ഇടനാഴിയും ഡോർമർ ജനാലകളും കൊണ്ട് പൂർണ്ണമാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ഒരു ചെറിയ പകർപ്പാണിത്. കൊട്ടാര സമുച്ചയം യഥാർത്ഥത്തിൽ 56 ഏക്കർ വിസ്തൃതിയിലുള്ളതായിരുന്നു. കാലക്രമേണ രാജവാഴ്ച അവസാനിച്ചതിനാൽ കൊട്ടാരം പൂർണ്ണമായി അവഗണിക്കപ്പെടുകയും ഉപയോഗശൂന്യമാവുകയും ജീർണിക്കുകയും ചെയ്തു. മഹാരാജാവിൻ്റെ പ്രധാന കൊട്ടാരത്തിന് ചുറ്റുമുള്ള പല കെട്ടിടങ്ങളും പൊളിക്കുകയോ നശിക്കപ്പെടുകയോ ചെയ്തു. കൊട്ടാര സമുച്ചയം 10 ഉയരമുള്ള കോമ്പൗണ്ട് മതിലിനുള്ളിൽ 2.55 ഏക്കർ മാത്രമായി ചുരുങ്ങി. ഇടിഞ്ഞു താഴ്ന്ന പ്രധാന കൊട്ടാരം 1950 കേരള പുരാവസ്തു വകുപ്പ് 2 നിലകളുള്ള അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് പുനർനിർമ്മിച്ചു. മറ്റു സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന അപൂർവ ശേഖരങ്ങളും പുരാവസ്തുക്കളും തിരികെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുകയും ഒടുവിൽ കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ച് മ്യൂസിയമാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്, ആലപ്പുഴ. നമ്മൾ ഫസ്റ്റ് സ്ഥലം ഇതാണ്, ആലപ്പുഴ കൃഷ്ണപുരം കൊട്ടാരം. എനിക്ക് പുറകിൽ കാണാൻ പറ്റും, ഇതാണ് കൊട്ടാരം. നമുക്ക് അവിടെ ക്യാമറ അലൗഡ് അല്ല. ഇതാണ് കൃഷ്ണപുരം കൊട്ടാരം, വലിയ കൊട്ടാരമാണ്. ക്യാമറ അലൗഡ് അല്ല. ക്യാമറ അലൗഡ് അല്ല എന്ന് പറയുന്നത് അലൗഡ് ആണ്, 1500 സംതിങ് രൂപയാണ് അതിൻ്റെ ഫീസ്. പിന്നെ ഒരാൾക്ക് 25 ആണ്. പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കണമെങ്കിൽ പോലും 400 സംതിങ് രൂപ അതിന് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണാനുണ്ട്, ആ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്ത് പോകാൻ പോണത് എന്താടാ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കാർട്ടൂൺ മ്യൂസിയത്തിലാണ്, ശങ്കർ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം. അവിടെ ആർട്ട് ഗാലറി അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 കിലോമീറ്ററിനകത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടാണ് അടുത്ത് പോകാൻ പോകുന്നത്. ഇതാണ് ശങ്കർ സ്മാരക ദേശീയ കാർട്ടൂൺ മ്യൂസിയം ആർട്ട് ഗാലറി കായംകുളം. അപ്പോൾ ഈ ബിൽഡിങ്ങിനകത്താണ് നമ്മുടെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡ് ഇവിടെയാണ്, ഇത്രയും അടുത്താണ്, തൊട്ടടുത്താണ്. റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ്, അല്ല അകത്ത് അകത്ത് വരെ വണ്ടി വരും, നമ്മൾ അപ്പുറത്ത് വരെ വണ്ടി ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ റോഡ് പണി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആർട്ട് മ്യൂസിയം. മ്യൂസിയത്തിൽ അകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്, അതുപോലെ തന്നെ പുറത്തും ഇതുപോലെ വലിയ ശില്പങ്ങൾ ചെയ്തു വച്ചിട്ടുണ്ട്. നമ്മളുണ്ടായിരിക്കുന്നത് ശങ്കർ നാഷണൽ കാർട്ടൂൺ ആൻഡ് ആർട്ട് ഗാലറി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ ഒത്തിരി അധികം ഇതെന്നു കരിങ്കല്ലിൽ ഒത്തിരി ശില്പങ്ങളും അല്ലാതെ തന്നെ പല മഹാഗണി പോലുള്ള തടികളിൽ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി അധികം ശില്പങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒത്തിരി പെയിൻറ്റിങ്സ് ഉണ്ട്, ആർട്ട് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്, പുറത്തും ചെയ്തിട്ടുണ്ട്. ഇത് ആർട്ട് ഗാലറിയാണ്, ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട്, ഒരുപാട് അതിന് നല്ല അർത്ഥങ്ങളുണ്ടാവും. നമുക്കിത് കാണുമ്പോൾ അവിടെ ഒരാളുടെ രൂപമുണ്ട്, അതിനകത്ത് തന്നെ വീട് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തുടങ്ങി ഒരുപാട് പെയിൻറ്റിങ്സ് പിന്നെ ശില്പങ്ങൾ ഇതൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എൻട്രി ഫീസ് ഉണ്ട്, 10 ഒരാൾക്ക്, കുട്ടികൾക്ക് 5 എൻട്രി ഫീസ്. ഇതുപോലുള്ള ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്കിവിടെ വന്നതെന്ന് കാണാൻ പറ്റും. ഈ വര അത് ചിത്രകലയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ, ശില്പങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ആർട്ട് ഗാലറി. വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ഇത് കാർട്ടൂൺ മ്യൂസിയമാണ്. നമുക്കറിയുന്ന കൂടുതലും മൊബൈൽ ഫോട്ടോഗ്രാഫിക്കും ക്യാമറ എല്ലാ ഫോട്ടോഗ്രാഫിക്കും പ്രാധാന്യം അർഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കാർട്ടൂണുകൾക്ക് വളരെയധികം പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് കാർട്ടൂണിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട്, നമ്മുടെ കുട്ടികളുടെ ബുക്കിലായാലും എല്ലാത്തിലായാലും
വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു കാർട്ടൂൺ. അങ്ങനെ ശങ്കർ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലൂടെ ആയിട്ടാണ് ഈ ഓർമ്മയായിട്ടൊരു സ്മാരകം എന്ന രീതിക്കാണ് ഈ മ്യൂസിയം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കാർട്ടൂൺ മ്യൂസിയമായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ കാണുന്ന എല്ലാ കാർട്ടൂൺ പിക്ചറും തന്നെ അദ്ദേഹം വരച്ചിട്ടുള്ളതാണ്. വളരെ അറിയപ്പെടുന്ന ഒരു കാർട്ടൂൺസാണ് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ടോ, ഈ ഒരു ബിൽഡിംഗ് ഫുൾ ചുമറിൽ വെച്ചിട്ടുള്ള എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയായിട്ട് പ്രധാനപ്പെട്ട കുറേ കാർട്ടൂൺ ചിത്രങ്ങളാണ്. ഇവിടെ കാണാനുണ്ട് അദ്ദേഹത്തിന് ഒരു ചെയറും വെച്ചിട്ടുണ്ട്. ചെയർ ഇനി മുകളിൽ ഒരു നിലയൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകാം. ഇത്രയധികം ഉണ്ടോ, മഹാഗണി കൊണ്ടും കരിങ്കല്ല് കൊണ്ടും ഒക്കെ ഒത്തിരി ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ശങ്കർ കാർട്ടൂൺ മ്യൂസിയം ഒന്നിനും തുടരെ തന്നെ കഴിഞ്ഞു. ആ ഇതും ഇവിടെയും ഫുൾ അദ്ദേഹം വരച്ചിട്ടുള്ളതിനെ എല്ലാ കാർട്ടൂണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ വരച്ചിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാം തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെഴുതിപ്പോ ഡാൻസ് ഓഫ് ഇന്ത്യ കഥക് എന്ന് എഴുതിയിട്ടുണ്ട്. കളർ കാർട്ടൂണാണ് ഇത്, നമുക്കറിയാന്നുള്ളതാണ്. അറിയാമല്ലോ ഭരതനാട്യത്തിൻ്റെ. ഇത് മണിപ്പൂരിയാണ് കേട്ടോ, മണിപ്പൂരി റാസ് എന്നാ പറഞ്ഞത്. ഫോക്ക് ഡാൻസ് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ചാർലി ചാപ്ലിൻ. ഇന്ദിരാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ മോഹിനിയാട്ടം, മണിപ്പൂരി ഡാൻസ്. ഇവിടെ ഡ്രസ്സ് വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആവാനാണ് ചാൻസ്. നമുക്കൊന്ന് വേണമെങ്കിൽ ചോദിച്ചു നോക്കുന്ന ആളെ ഡ്രസ്സ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ശങ്കർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിൻ്റെ ധരിച്ചിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം കുച്ചിപ്പൊടി. എന്നിട്ട് കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ അദ്ദേഹം വരച്ചിട്ടുള്ളത് തന്നെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ന്യൂസുകളും എല്ലാം. അദ്ദേഹം വരച്ചതിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. ശങ്കർ കാർട്ടൂൺസ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സാണ്. ഇത് അദ്ദേഹം വരച്ചിരുന്നതാണ് ഡ്രോയിങ്ങിൻ്റെ അദ്ദേഹം ചെയറും അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ടിവിടെ ലൈറ്റും ഉണ്ട്. ആ ഒരു ബോർഡ് പിക്ചർ വരച്ചതിൻ്റെ ഒരു ബോർഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഡ്രോയിങ്സ് കാർട്ടൂണുണ്ട്, പിന്നെ അല്ലാത്ത ചിത്രങ്ങളുണ്ട്, പിന്നെ ശില്പങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി. പിന്നെ ഈ ശങ്കർ സാർ എന്ന് പറഞ്ഞ സാർ ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഡ്രസ്സുകളും ഇരിപ്പിടവും വരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട്. ശില്പങ്ങൾ ഇതുപോലത്തെ ഒരുപാട് ശില്പങ്ങൾ തടിയിൽ, കല്ലിൽ, പിന്നെ മെറ്റലിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും ഇതിനകത്ത് കാണാനുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നത് ചിലപ്പോൾ വിഷ്വലിൽ ബോറായിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ വന്ന് സമയമെടുത്ത് കാണേണ്ട ചിത്രങ്ങളും ചിത്രപ്പണികളും ശില്പങ്ങളും അതിൻ്റെ ഓരോ കാര്യങ്ങളും നോക്കി നിന്ന് മനസ്സിലാക്കി കണ്ടുപോകേണ്ട സാധനമാണ്.
അത് നമ്മൾ ഇത് വളരെ കുറച്ച് ലൈറ്റായിട്ട് മാത്രമേ കാണിക്കുന്നു. ഒരുപാട് സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്, വളരെ ചെറിയൊരു ടിക്കറ്റായിട്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ കൊട്ടാരത്തു നിന്നാണ് ഇവിടെ വന്ന അടുത്താണ്, തൊട്ടടുത്ത് നമ്മൾ കൊട്ടാരം വരുന്ന ആൾക്കാർക്ക് ഇവിടെ നമ്മൾ സന്ദർശിക്കാൻ പറ്റും. വളരെ നീറ്റായിട്ട് ക്ലീനായിട്ട് ഒരു സമാധാനമുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. ഇനി അടുത്ത് നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്, നമ്മുടെ ഈ കാർട്ടൂൺ മ്യൂസിയത്തിൽ നിന്ന്. പിന്നെ പറയുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കാർട്ടൂൺ മ്യൂസിയം എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഇനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത സ്ഥലത്തേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ആർട്ട് ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെ മെർമെയ്ഡ് സ്റ്റാച്ചു എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യകന്യയുടെ സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളൊരു സ്റ്റാച്ചു. നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് ശംഖുമുഖത്ത് ഇതുപോലൊരു സ്റ്റാച്ചു ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ആ സ്റ്റാച്ചു ഉള്ളത്. ചുറ്റും കായലിൻ്റെ ഭാഗങ്ങളുണ്ട്. ഒരു പാർക്ക് സെറ്റപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്, പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു സ്റ്റാച്ചു, വലിയ സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ദൂരെ ഒരു സ്റ്റാച്ചു ചെയ്തിട്ടുള്ളത്. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ ഇങ്ങനെയുള്ളൊരു വിഷുവാണ്, ഒരു കായലിൻ്റെ ഇതാണ്. ബാക്കി പാർക്ക് പോലെ നടപ്പാതയുണ്ട്. ഇവിടെ നിന്ന് ചതുരാകൃതിയുടെ പകുതി, അപ്പോൾ ഒരു എൽ ഷേപ്പിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി പാർക്ക് ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാൻ ഉള്ളത് പ്രതിമ തന്നെയാണ്. പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നിട്ടുള്ളത്. പുറത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചായയൊക്കെ കുടിച്ച് റെഡിയായി ഇതിനകത്തേക്ക് വരികയാണ്. ഇനി നമുക്ക് ആലപ്പുഴയിൽ നിന്ന് ഫുള്ള് കറങ്ങാനുണ്ട്. ഇന്ന് തീർന്നില്ലെങ്കിൽ നാളെയും കൂടെ നമുക്ക് ആലപ്പുഴ നിൽക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി കോട്ടയത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് നമുക്ക് കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം. നമ്മൾ പാർക്കിനകത്തോട്ട് കയറിയിട്ടുണ്ട്. സൈഡിൽ ഇതുപോലെ തന്നെ ദൂരെ കാണുന്നതാണ് നമ്മുടെ പ്രതിമ എന്ന് പറയുന്നത്. വെള്ളം വെള്ളം ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു സ്മാരകം പോലെ തോന്നും. അല്ല, അത് ഇളകിപ്പോയതാണ് സംഭവം. അതിന് ഇളകിപ്പോയതാണ്. മീൻ കാണോ? മീൻ കാണും. മീനിനേക്കാളും കൂടുതൽ ഇവിടെ വേസ്റ്റ് ഉണ്ട്. ഇവിടെ കുട്ടികളുടെ ഒരു ചെറിയൊരു പാർക്ക്, കളിക്കാൻ പറ്റത്തില്ല. പാർക്കിൽ കളിക്കുമോ? കളിക്കാൻ ഒന്നുമില്ല, എല്ലാം തുരുമ്പിച്ച് തീർന്നു. അയ്യോ 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 ബപ്പോ ആർന്നു കാണും. മത്സ്യകന്യക ആര എന്താണ്? റെസ്റ്റ് എടുക്കണ മക്കളെ. എഴുതിക്കാൻ പറ എഴുതി. ഇന്ന് നമ്മൾ ചോറ് കഴിച്ച സ്പേസാണ്. ചോറൊക്കെ കഴിച്ച് എണീറ്റു ഇനി അടുത്ത് ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രിപ്പിന് റെഡിയാവുകയാണ്. രാവിലെ മുതൽ ഉച്ചവരെ കുറച്ച് സ്ഥലങ്ങൾ പോയി. ആലപ്പുഴ ജില്ലയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അടുത്ത് ഉച്ചയ്ക്ക് ശേഷം പോകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഡാണാപ്പടി അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു കടയുടെ സൈഡിൽ വണ്ടി തമിഴത്ത് വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് നമ്മുടെ സാധാരണ ഭക്ഷണം തന്നെയാണ്, ചോറ്. നമ്മൾ റൂമിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുവരുന്ന ചോറ്, പിന്നെ മീനച്ചാറ്, രസം, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു തോരൻ, അതൊക്കെ കഴിച്ചു. ഇനി ഉച്ചയ്ക്ക് ശേഷം പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഇനി കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതിവിടെ നമ്മൾ കവർ ചെയ്യാം.